നമസ്കാരം, ഞാൻ എൻ ജി ആർ നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദ്ദമായ സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് വളരെ രസകരമായ ഒരു കഥയാണ് പങ്കിടുന്നത്. കഥയുടെ പേര് ഒരു അന്തർജനത്തിൻ്റെ യുക്തി. പണ്ട് ഇടപ്പള്ളിയിലെ ഒരു വലിയ തമ്പുരാൻ അവിടുത്തെ ദേശവഴികളിൽ ഒന്നായ കല്ലൂപ്പാറ എന്ന ദിക്കിൽ പോയി താമസിച്ചിരുന്നു. അദ്ദേഹം വേളി കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും കല്ലൂപ്പാറയിൽ ഒരു ബാന്ധവമുണ്ടായിരുന്നതിനാൽ അദ്ദേഹം ഇടപ്പള്ളിയിൽ പോയി അന്തർജനത്തിൻ്റെ കൂടെ താമസിക്കുക എന്നുള്ളത് പതിവുണ്ടായിരുന്നില്ല. വിവാഹ സംബന്ധങ്ങളായ ക്രിയകളെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം തമ്പുരാൻ അന്തർജനത്തെ തൊട്ടിട്ടില്ലെന്ന് മാത്രമല്ല, കാണുക പോലും ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ തമ്പുരാന്റെ ബാന്ധവ ജനങ്ങൾക്കെല്ലാം വളരെ വ്യസനമായി തീർന്നു. ഏയ്, വിവാഹം കഴിഞ്ഞിട്ട് 10-12 കൊല്ലായി, പക്ഷേ ഇതുവരെ സന്തതി ഉണ്ടായിട്ടില്ല. രാജത്വം കൂടിയുള്ള ഒരു വലിയ ബ്രാഹ്മണ കുടുംബം സന്തതിയില്ലാതെ നശിച്ചു പോകുന്നത് കഷ്ടാണല്ലോ. ഇനി സന്താനാർത്ഥം വല്ല സൽക്കർമ്മങ്ങളും തുടങ്ങണം, അല്ലെങ്കിൽ അവിടത്തെ കൊണ്ട് ഒന്നുകൂടി മറ്റൊരു വിവാഹം കഴിപ്പിക്കണം എന്നിങ്ങനെ വിചാരിച്ച് അദ്ദേഹത്തിന്റെ ബന്ധുക്കളായ ചില നമ്പൂതിരിമാര് കല്ലൂപ്പാറയെത്തി വലിയ തമ്പുരാനെ കണ്ടു. അവര് ചെന്ന കാര്യമെല്ലാം വലിയ തമ്പുരാനെ അങ്ങോട്ട് അറിയിച്ചു. ആദ്യം തമ്പുരാൻ അവര് പറഞ്ഞതൊന്നും അത്ര ആദരിച്ചില്ല. എങ്കിലും ബന്ധുജനങ്ങളായ നമ്പൂതിരിമാര് വീണ്ടും നിർബന്ധിച്ചതുകൊണ്ട് ഒന്നുകൂടി വേളി കഴിക്കാമെന്ന് തമ്പുരാൻ സമ്മതിച്ചു. ആദ്യം വേളി കഴിച്ച അന്തർജനം വന്ധ്യയായതിനാലാണ് സന്തതി ഉണ്ടാകാത്തതെന്നായിരുന്നു തമ്പുരാന്റെ ബന്ധുക്കളായ നമ്പൂതിരിമാരുടെ ഒക്കെ വിചാരം. അതുകൊണ്ടാണ് അവർ രണ്ടാം വിവാഹത്തിന് അത്ര നിർബന്ധിച്ചതേ. അങ്ങനെ അവരുടെ നിർബന്ധമൊക്കെ സഹിക്ക വയ്യാതായപ്പോ വലിയ തമ്പുരാൻ പറഞ്ഞു, ആട്ടെ, നാം ഇനി രണ്ടാമതും വിവാഹം ചെയ്യണമെങ്കിൽ ആദ്യത്തെ അന്തർജനത്തിന്റെ സമ്മതം വേണല്ലോ. ഏയ്, അതെങ്ങനെയാ ഇനി ആ സമ്മതം മേടിക്കുക എന്ന് തമ്പുരാൻ ബന്ധുക്കളായ നമ്പൂതിരിമാരോട് ചോദിച്ചു. എന്തായാലും അവരോട് ചോദിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് തീർത്തു പറഞ്ഞു. അത് കേട്ടപ്പോ ബന്ധുമിത്രാദികളായ നമ്പൂതിരിമാര് പറഞ്ഞു, ഐ, അതിന് വിഷമിക്കണ്ട, അവിടത്തെ അകായിലെ സമ്മതം ഞങ്ങൾ വാങ്ങിക്കോളാം, അതിനൊന്നും പ്രയാസമില്ല എന്ന് പറഞ്ഞു. അതെയോ, എന്നാ ശരി, എന്നാ നമ്മുടെ കാര്യസ്ഥനെ കൂടി അങ്ങോട്ട് അയക്കാം. അകായിൽ നിന്നും വേളി രണ്ടാമത് നടത്താൻ അനുവദിക്കുന്ന പക്ഷം ആ വിവരം കാര്യസ്ഥനോട് പറഞ്ഞയച്ചാൽ ഉടനെ നാം അങ്ങോട്ട് വരാം എന്ന് വലിയ തമ്പുരാനും പറഞ്ഞു. അങ്ങനെ സമ്മതിച്ച് നമ്പൂതിരിമാരും കാര്യസ്ഥനും കൂടി പുറപ്പെട്ട് ഇടപ്പള്ളിയിലെത്തി. അങ്ങനെ ഒരു ദാസി മുഖാന്തരം വിവരം അകായിലെ ധരിപ്പിക്കുകയും അനുവാദം ചോദിക്കുകയും ചെയ്തു. അത് കേട്ടപ്പോ വലിയ തമ്പുരാന്റെ ആ അന്തർജനം പറഞ്ഞു, ഇവിടേക്ക് സന്തതി ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്, അത് എനിക്ക് വളരെ ആഗ്രഹമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് രണ്ടാമത് വിവാഹം കഴിക്കുന്നതിന് എനിക്ക് പൂർണ്ണ സമ്മതമാണ്. എന്നാ ഒരു കാര്യം കൂടി എനിക്ക് ആഗ്രഹമുണ്ട്. ഇനി വേളി കഴിക്കുകയാണെങ്കില് നല്ലതുപോലെ ജാതകം നോക്കി വേണം. ഒന്നിങ്ങനെ വന്നു, ഇനി അടുത്തതും ഇങ്ങനെ വരരുതല്ലോ. എന്റെ ജാതകം പോലുള്ളവരെ വിവാഹം ചെയ്തതുകൊണ്ട് യാതൊരു പ്രയോജനവും. അതുകൊണ്ട് തമ്പുരാൻ കല്ലൂപ്പാറ താമസിച്ചാൽ ഇവിടെ സന്തതി ഉണ്ടാകണം. അങ്ങനെയുള്ള ജാതകമുണ്ടെങ്കിൽ അത് നോക്കി വേണം ഇനി തമ്പുരാൻ വിവാഹം കഴിക്കാൻ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴാണ് സംഗതി എല്ലാവർക്കും മനസ്സിലായത്. അത് ദാസ്യമുഖാന്തരം കേട്ട ഉടനെ കാര്യസ്ഥൻ ഉടനെ പോയി കല്ലൂപ്പാറയിൽ ചെന്ന് അകായിൽ പറഞ്ഞതുപോലെ വലിയ തമ്പുരാന്റെ അടുക്കൽ അറിയിച്ചു. അത് കേട്ടപ്പോ തമ്പുരാന്റെ മനസ്സിൽ ലജ്ജയോ അത്ഭുതമോ മനസ്താപമോ എന്തെല്ലാമാണ് ഉണ്ടായതെന്ന് അവിടേക്ക് തന്നെ അറിയാം. എന്തായാലും സ്വന്തം അന്തർജനത്തിന്റെ ആ യുക്തി കേട്ടിട്ട് മാത്രപോലും താമസിയാതെ വലിയ തമ്പുരാൻ ബോട്ടു കയറി ഇടപ്പള്ളിയിലെത്തി താമസായി. അങ്ങനെ ആ അന്തർജനത്തിന്റെ ബുദ്ധിഗുണവും ഭർത്തൃ ശുശ്രൂഷാ സാമർഥ്യവും മറ്റും കൊണ്ട് മനസ്സ് ലയിച്ചു പോയ അദ്ദേഹം പിന്നെ രണ്ടാം വിവാഹത്തിന്റെ പ്രസംഗം പോലും ഉണ്ടായില്ല. മാത്രല്ല, കല്ലൂപ്പാറയ്ക്ക് പോകണമെന്ന ആഗ്രഹവും അങ്ങട് നിലച്ചു. മുറയ്ക്ക് ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിച്ചുകൊണ്ട് ഇടപ്പള്ളിയിൽ താമസവുമായി.
അങ്ങനെ ഒരു കൊല്ലം കഴിയുന്നതിന് മുൻപ് അവിടേക്ക് ഒരു പുത്രസന്താനം ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം തമ്പുരാൻ ആജീവനാന്തം ആ നിലയിൽ തന്നെ താമസിച്ചു പോരുകയും ആ അന്തർജനത്തിൽ നിന്നും 7-ൽ സന്താനങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായി എന്നും കേട്ടിരിക്കുന്നു. ആ അന്തർജനത്തിന്റെ യുക്തിയുക്തമായ സംഭാഷണമാണ് ഇങ്ങനെയുള്ള തമ്പുരാന്റെ മാറ്റങ്ങൾക്ക് കാരണം എന്നാണ് ഈ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ കഥ ഞാൻ ഇവിടെ നിർത്തുന്നു. ഈ കഥ എന്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു. ഒരിക്കൽ കൂടി എന്റെ കഥാപ്രേമികൾക്ക് എന്റെ നന്ദി, നമസ്കാരം.